സൂര്യനും ചിരി പകർന്നിതാ. സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മലയാളികൾ ലോകം മുഴുവനും ഉണ്ട്. ചിലരുടെ കഥകൾ നമ്മളെ ആഴത്തിൽ സ്പർശിക്കും, അധ്വാനിക്കാൻ മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകും. കുടുംബമാണ് യഥാർത്ഥ സ്വർഗരാജ്യം എന്ന തിരിച്ചറിവുണ്ടാക്കും. ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന സിനിമയുണ്ടായത് അത്തരമൊരു കഥയിൽ നിന്നാണ്, ഒരു യഥാർത്ഥ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ നിന്നാണ്. ഈ ഓണക്കാലത്ത് ആ കുടുംബത്തോടൊപ്പം അല്പസമയം. എടാ, ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു കുടുംബം, ഒരു ബിസിനസ്, ഒരു ജോലി, അങ്ങനെ ഒറ്റ ഡയറക്ഷനിൽ പോകാൻ തുടങ്ങും. പക്ഷേ ഒരു 25 വയസ്സിനൊക്കെ മുമ്പ് ലോകം ഇങ്ങനെ വിശാലമായിട്ട് മുന്നിൽ തുറന്നു കിടക്കും. അത് നീ എക്സ്പ്ലോർ ചെയ്യുന്നില്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ഏജ്. ഗേൾഫ്രണ്ടുമായിട്ട് സംസാരിക്കണം. ഗേൾഫ്രണ്ടോ? എന്ത് നല്ല കുട്ടിയാന്നറിയോ, പള്ളിക്കാര്യത്തിലൊക്കെ എന്നാ ശ്രദ്ധ. നീ ഇതെങ്ങനെ ഒപ്പിച്ചു? And his skin, and his face, and his body. പപ്പെ, മക്കളും കാശ് ചെലവാക്കാനുള്ള വഴി മാത്രം ആലോചിച്ചാൽ മതി. വാങ്ങിയാലോടാ. സമ്പാദിക്കാനുള്ള വഴി ഒന്നും ആലോചിക്കണ്ട. ഇനി എന്ത് സമ്പാദിക്കാനാണ്? I am the wealthiest man in the world. Dear Lord, may your grace and love be the foundation of this family. Till your kingdom come. Amen. അപ്പോൾ നമ്മുടെ ജെറി ആയിട്ട് വന്ന ഗ്രിഗറിയെ ആൻറ്റി ഡേ വൺ തൊട്ട് കാണുന്നതാണ്. അപ്പോൾ മകൻ്റെ ആ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ മലയാളികളുടെ പ്രിയ താരം നിവിൻ പോളി ആ ഒരു വേഷം ചെയ്തപ്പോൾ ആൻറ്റി ഇങ്ങനെ ഫീൽ ചെയ്തു തിയേറ്ററിൽ നിന്ന് ഇപ്പോൾ ഇത് കാണുമ്പോൾ? എന്തായിരുന്നു ഒരു ഫീല്? ഏറെക്കുറെയൊക്കെ ഒരുപോലെ തന്നെ അവൻ്റെ ആക്ഷൻസൊക്കെ അതുപോലെ തന്നെ പോർട്രേ ചെയ്തിട്ടുണ്ട്. ആണോ? ഒരുമാതിരിയൊക്കെ മീൻസ് അവൻ്റെ പ്രത്യേകിച്ച് എന്താ പറയുന്നത്, ഈ ബോഡി അങ്ങനെയൊക്കെ അവൻ പറയുന്നത്, അവൻ്റെ ഈ ബോഡി എന്നൊക്കെ പറയുന്നത്. പിന്നെ മോളെ മോളെ വഴക്ക്, ഡ്രസ് സെൻസിലൊക്കെ മോളെ വഴക്ക് പറയുന്നത്, പ്രോപ്പറായിട്ട് ഡ്രസ് ചെയ്തില്ലെങ്കിൽ വഴക്ക് പറയുന്നത്, അതൊക്കെ വിനീത് അതുപോലെ തന്നെ പോർട്രേ ചെയ്തിട്ടുണ്ട്. ചെറിയ സമയം കൊണ്ട് ഇത്രയും ഒബ്സർവ് ചെയ്തതാണ്. ഒരു 3-5 വർഷമായിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച്. ഇവര് അത്രയും അടുത്ത ഫ്രണ്ട്സാണ്. പക്ഷേ എന്നാലും എത്ര അടുത്ത ഫ്രണ്ട്സാന്ന് പറഞ്ഞാൽ ഇത്രയും അങ്ങനെ ഒബ്സർവ് ചെയ്യത്തില്ലല്ലോ. അതാണ് ഒരു സംവിധായകൻ്റെ, തിരക്കഥാകൃത്തിൻ്റെ ഒക്കെ ഒരു ടാലൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെന്തായാലും നമുക്ക് വിനീത് ശ്രീനിവാസിനെ സംബന്ധിച്ചേ പറ്റൂ. അതുപോലെ തന്നെ അവന് അതിനകത്ത് പോടാ ചെറുക്കാന്ന് പറയുന്നുണ്ട്. എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ എപ്പോഴായി പോടാ ചെറുക്കാന്ന് പറയുന്നതെന്ന്. എനിക്കറിയത്തില്ല. അല്ല, ആക്ച്വലി പറയാറുണ്ടോ? അതാ, എനിക്കറിയത്തില്ല ഞാൻ പറയാറുണ്ടോ. പക്ഷേ ഫിലിം കണ്ടപ്പോൾ പോലും ഞാൻ ചോദിക്കുന്നത് ഞാൻ എപ്പോഴായി പോടാ ചെറുക്കാൻ, പിന്നെ ഞാൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി ഞാൻ എവിടെ ആയി പറയുന്നത്. കറക്റ്റ് ഞാൻ പറയുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞത് അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ വിനീത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലൈക്ക് പിന്നെ നിവിൻ അതുപോലെ അത് പോർട്രേ ചെയ്തിട്ടുണ്ട്. രണ്ട് കഷ്ണം ബ്രെഡും അതിനിടെ രണ്ട് തക്കാളി, ചോദിച്ചാ പറയും വെജ് സാൻഡ്വിച്ച് ആണ്. ഈ തട്ടിപ്പ് ഫുഡ് എടുത്തിട്ട് വല്ല പുട്ടും കടല ഉണ്ടാക്കി കൂടമ്മ കഴിച്ചേ കഴിച്ചോളാം. ഇപ്പോൾ ലക്ഷ്മി മാം ആ ഒരു ക്യാരക്ടർ സ്ക്രീനിൽ ചെയ്തപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇവർ രണ്ടുപേരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലും ഇവർ രണ്ടുപേരും ബാഗ് പിടിച്ച് നടക്കുന്ന ഒരു രീതിയുണ്ട്. മാനറിസംസ് കുറേ സെയിം. ആ, റൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ ബാഗ് പിടിച്ച് ഇങ്ങനെ നടക്കും. അപ്പോൾ അത് നടക്കുമ്പോഴും ഇവർ രണ്ടുപേരും സെറ്റിൽ നടന്നു പോകുമ്പോഴും ബാക്കിൽ നിന്ന് ക്യാമറമാൻ പറയും രണ്ട് ചേച്ചിമാർ പോകുന്നവരുണ്ട്, രണ്ടും ഒരുപോലെ തന്നെ പോകും. സോ അതെല്ലാം ഹീസ് മാനേജ് കറക്റ്റായിട്ട് അക്വയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. രണ്ടാഴ്ച കൊണ്ട് 10,000 നമ്മൾ എങ്ങനെ വിൽക്കും? മാർക്കറ്റ് ഏറ്റവും ഡള്ളായിരിക്കും സമയമാണ്. എന്ത് ധൈര്യത്തിൽ അമ്മ ഇത് കമ്മിറ്റ് ചെയ്ത്? ഈ മാർക്കറ്റും ബിസിനസ്സും ഒന്നും ഞാൻ ഇന്നും ഇന്നലെയും കാണുന്നതല്ല ജെറി. ഞാൻ ജേക്കബ് സക്കറയുടെ ഭാര്യ, നീ നിന്റെ അപ്പന്റെ മോനും, നമ്മളിത് വിൽക്കും. ബിസിയാണോ? അല്ല, ഗേൾഫ്രണ്ടുമായിട്ട് സംസാരിക്കണോ? ഗേൾഫ്രണ്ടോ ഉണ്ടെന്നറിയാം. ഓ, സംസാരിക്കണോ? വേണ്ട. റിയൽ ലൈഫിലും ഡാഡി അതുപോലെയൊക്കെ തന്നെ ആയിരുന്നു? ലൈക്ക് ഇതുപോലെ കുറച്ച് ഫിലോസഫി ഒക്കെ പറഞ്ഞു തന്നെ, എന്നാൽ ചെറിയ കുസൃതികളൊക്കെ കയ്യോടെ പിടിച്ച് ഗേൾഫ്രണ്ടിനോട് സംസാരിക്കണോ എന്നൊക്കെ ചോദിക്കുന്ന അങ്ങനെ തന്നെയായിരുന്നു? ആ, ഗേൾഫ്രണ്ടിനെ പണ്ടേ പിടിച്ചപ്പോൾ അവര് പപ്പ അതുപോലെ തന്നെ ഓൾവേസ് ഒരു സൂട്ടൊക്കെ ഇട്ട് ഓൾവേസ് അങ്ങനെ നടക്കാൻ താല്പര്യമുള്ള ഒരാൾ. ആൻഡ് ഇവൻ ഷൂട്ടിംഗ് സമയത്തും രഞ്ജങ്ങളുടെ കുറേ മാനേഴ്സും ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഗെയിമിയൊക്കെ അല്ലേ ഡംസറാസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ
സെറ്റിൽ ആക്ച്വലി. അപ്പോൾ കളിച്ചോണ്ട് ഇടയ്ക്ക് എന്തോ തെറ്റിപ്പോയപ്പോൾ ഞങ്ങൾ ഉടനെ ഷൂ എടുത്ത് എറിയാൻ വേണ്ടി എറിയത്തില്ല, പക്ഷെ ജസ്റ്റ് ഒരു ആക്ഷൻ കാണിക്കാൻ വേണ്ടി. അപ്പം സെയിം പപ്പയും കാണിക്കാറുണ്ടങ്ങനെ. പക്ഷെ രഞ്ജങ്ങളും തരത്തില്ല, രഞ്ജങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതങ്ങനെ ചെയ്തു തന്നപ്പോൾ അങ്ങനെ ആയിപ്പോ. അപ്പൊ ഞാൻ പോയി പറഞ്ഞു പപ്പ ഇതുപോലെ ചെയ്യാറുണ്ടായിരുന്നു. രഞ്ജങ്ങളും ഞാനും ഞാനിങ്ങനെ ഷെയർ ചെയ്തപ്പോഴത്തേക്ക് ഇപ്പൊ ഫസ്റ്റ് ഡേ സ്പോക്ക് ഡാഡ് പപ്പയുടെ സംസാരിച്ചു. അപ്പൊ ഞാൻ രഞ്ജങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ കെട്ടിപ്പിടിക്കും, കെട്ടിപ്പിടിച്ചു ഓക്കെ ഡോണ്ട് വറി എന്ന് പറഞ്ഞ് ഭയങ്കര ഭയങ്കര ഒരു കാം ഫീലിംഗ് ആണത്. എന്ത് നല്ല കുട്ടിയാന്നറിയോ, പള്ളിക്കാര്യത്തിലൊക്കെ എന്നാ ശ്രദ്ധ. നീയൊക്കെ അവളെ കണ്ടുപഠിക്കണം. അമ്മ പറഞ്ഞത് ഞാൻ കാതുകൊണ്ടല്ല കേട്ടത്. അന്ന് മുതൽ ഞാൻ അവളെ കണ്ടു പഠിക്കാൻ തുടങ്ങി. നല്ല പള്ളി വിചാരമൊക്കെ ഉള്ള കൊച്ച, എന്നാ നല്ല കൊച്ചാന്നറിയാവോ എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. അതുപോലെ അമ്മ എന്തെങ്കിലും ഒന്നും അറിയാതെ വാവിട്ട് പറഞ്ഞു പോയത് കൊണ്ടാണോ ഈ കൊച്ചിനെ സെലക്ട് ചെയ്തത്? എനിക്കത് ഓർമ്മയുണ്ടോ, പറഞ്ഞു വാവിട്ട് പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. ഇത്ര കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് നമ്മൾ അറിഞ്ഞോ? ഒരു ഡയലോഗ് പോലെ എനിക്ക് തോന്നുന്നു. വിനീതൻ ഇപ്പൊ ഇതിനകത്ത് വലിയ സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ഡയലോഗ്സ് എല്ലാം ഇവിടുന്ന് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഗ്രഗ് നന്നായിട്ട് ഓർത്തിരുന്നു. എങ്ങനെ നോട്ട് ചെയ്തെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മള് പറഞ്ഞു പഠിപ്പിച്ചിട്ടൊന്നും നല്ല സ്ക്രിപ്റ്റ് എഴുതി എടുത്തിട്ടും അങ്ങനൊന്നും ഒന്നുമല്ല. കാഷ്വൽ ആയിട്ട് പറഞ്ഞു പോയതിൽ നിന്ന് അറിയാതെ എപ്പോഴേലും പറഞ്ഞതായിരിക്കും ഡയലോഗ്സ് ഉണ്ടായതാ. അപ്പോൾ ചിപ്പി പറയൂ, എങ്ങനെയുണ്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ? ഒരുപാട് നാളായിട്ടുള്ളൊരു അഫെയർ ആയിരുന്നു, രണ്ട് വീട്ടുകാരും സന്തോഷത്തോടു കൂടി തന്നെ ഇങ്ങോട്ടേക്ക് അയച്ചു. അപ്പോൾ പറയൂ, എങ്ങനെയുണ്ട് സ്വർഗരാജ്യത്തിൽ എത്തിയിട്ടുള്ളൊരു ഫീൽ? അതെ, ഇത് തന്നെ മൊറലെസ് ഇത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്തത്. പിന്നെ 10 years അറിയാവുന്നതുകൊണ്ട് എല്ലാവരും നല്ല പരിചയമായിരുന്നു. അതുകൊണ്ട് ചിപ്പി BDS ആണ്. അതെ, ഞാൻ ഡെന്റിസ്റ്റാണ്. നമ്മുടെ അനിയത്തിക്കുട്ടി MBBS ഡോക്ടറാണ്. ഇപ്പോൾ MD ചെയ്യുന്നു അല്ലേ? PG എൻട്രൻസ് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നാട്ടിലേക്ക് വിടുന്നൊരു സീനുണ്ട്. നാട്ടിലേക്ക് പോയി എയർപോർട്ടിലേക്ക് അല്ലേ ഡ്രോപ്പ് ചെയ്യുന്നൊരു സീനിൽ നിവിൻ പറയുന്നുണ്ട്, ഇവിടെ നിർത്തി ഡോക്ടർ ആവാൻ പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഇങ്ങനെ നല്ല ഡോക്ടറായിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലും മത്സരം ഉണ്ടായിട്ടുണ്ടോ? മത്സരമില്ല, എന്താ നല്ല ഫ്രണ്ട്സ് ആണ്. അതെ, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. രണ്ടും രണ്ട് ഡിസ്റ്റൻസ്, രണ്ട് സ്ട്രീം ആയതുകൊണ്ട് കുഴപ്പമില്ല. കുറെ സമയമായിട്ട് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ കാര്യം പറയാം, ആളതിലൊന്നും ശ്രദ്ധിക്കില്ല. ഫുൾ ടൈം ഇങ്ങനെ 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 നമ്മളൊക്കെ ഉണ്ടല്ലോ. ഇത് വെച്ചോണ്ട് ഒരു മാസം ഇരുന്നാലും ഒരു വർഷം ഇരുന്നാലും ഒരു ഒരു കുറച്ച് പോഷം പോലും ശരിയായി കിട്ടാറില്ല ഇതുവരെ. ഇതാണ് ക്രിസ്, ഈ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടി. മുത്തെന്നാണ് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നത്. ആൾക്കാ പേരിൽ അത്ര വലിയ താല്പര്യമില്ലെങ്കിലും ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ മുത്തിൻ്റെ കാര്യം? നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട്, ടീച്ചേഴ്സ് വിളിച്ചിട്ട് പറയുന്നു, ജെറിയുടെ ക്യാരക്ടറിനോട് പറയുന്നു അനിയൻ മാത്തമാറ്റിക്സിലൊരു ജീനിയസ് ആണ്, ഇങ്ങനെയുള്ള ചാമ്പ്യൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം, ഇങ്ങനെയൊക്കെ പറയണ്ടോ? അങ്ങനെ റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ആക്ച്വലി ഇല്ല, വേൾഡ് ചാമ്പ്യൻ ആണ് മാത്തമാറ്റിക്സിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു ബ്രെയിനാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു പ്രശ്നവും നമുക്ക് പറയാനില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഒന്ന് കണ്ടാലോ, ഈ ക്യൂബ് സോൾവ് ചെയ്യുന്നൊന്ന് കാണാം അല്ലേ? അല്ലേ, എത്ര സമയം എടുക്കായിരിക്കും? ഞാൻ കറക്റ്റ് ആക്കി തരാം. എത്ര സമയം എടുക്കും? ഫോർ ദിസ് ഇറ്റ് ടേക്ക് എ ലിറ്റിൽ 5 മിനിറ്റ്സ് മേബി. ും ഇത് കുറച്ച് കൂടുതൽ സമയം എടുത്തതെന്ന് വെച്ചാൽ, നമ്മൾ യൂഷ്വലി കാണാറുള്ളത് 3x3 ആണ്, ആൻഡ് ദറ്റ്സ് 4x4. ഇത് കൂടുതലുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ കൂടുതലുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ കുഞ്ഞു ജീനിയസ് മുത്ത്. നമുക്കിപ്പോൾ ബേസിൽ നിന്ന് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. ബേസിൽ എങ്ങനെയാണ്? ഇപ്പോൾ സിനിമയിൽ ശ്രീനാഥ് ഭാസി ചെയ്ത ആ ഒരു ക്യാരക്ടറുമായിട്ട് അതുമായിട്ട് സിമിലാരിറ്റി ഉള്ള ഒരാളാണോ അതോ ഡിഫറെൻ്റ് ആണോ? ബേസിലാണ് ഏറ്റവും കൂടുതൽ പണി. അതേപോലെ അല്ല, ബേസ് എങ്ങനെ? അയ്യോ, ആ ഓക്കെ. ബേസി ബേസി എന്നെ പോലെ ഒരു പാവമാണ്. എന്നെ പോലെ എന്ന് പറയേണ്ടിയിരുന്നില്ല, ബേസിൽ പാവമാണ്. ബേസി, അതെ, ബേസി പള്ളിയും പാട്ടൊക്കെ ആയിട്ട് നടക്കുന്നത്. ആ ഓക്കെ ഓക്കെ. അങ്ങനത്തെ മ്യൂസിഷ്യൻ ആണ്. അങ്ങനെ മ്യൂസിഷ്യനും അങ്ങനത്തെ. പക്ഷെ ഒരു പടത്തിൽ രണ്ട് ഹീറോസ് പാടാറില്ല, അതുകൊണ്ട് നമ്മള്
ഓ അങ്ങനെയാണ്, രണ്ടുപേർക്ക് ഹീറോയിസം വേണ്ട, അപ്പോൾ ഒരാൾക്ക് കുറച്ചൊരു കുസൃതി വേണം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ എന്നാലും ക്ലൈമാക്സിലൊക്കെ നമുക്ക് അറിയാം, നന്നായിട്ട് ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന, പലതും ഹൈഡ് ചെയ്ത് വെച്ച്, ഇമോഷൻസ് ഹൈഡ് ചെയ്ത് വെക്കുന്ന അങ്ങനത്തെ ഒരു ബ്രദറായിട്ട് തന്നെയാണ് ശ്രീനാഥ് ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നതും. അപ്പം അങ്ങനെയാണ് പള്ളി പാട്ട്, ഫാമിലി പള്ളി പാട്ട്. അങ്ങനെ ഈ സിനിമയ്ക്ക് മുൻപ് സിനിമയ്ക്ക് ശേഷം എങ്ങനെയാണ്, ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ കാണുന്ന ആ ഒരു ഒരു പെർസ്പെക്റ്റീവിൽ എന്തെങ്കിലും വ്യത്യാസം വന്നതായിട്ട് തോന്നുന്നുണ്ടോ? നമ്മളെ ആൾക്കാർ കൂടുതലും മോട്ടിവേഷനായിട്ട് കാണുന്നത്, അപ്പം എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴൊക്കെ ആൾക്കാർ വന്നിട്ട് ഓ അച്ഛന് സുഖമാണോ, അമ്മയ്ക്ക് സുഖമാണോ, ആവ് ഇതായിട്ട് ഡ്രീങ്ങോ, ഇപ്പം എങ്ങനെ സിറ്റുവേഷൻ. അപ്പോൾ ഓരോ ഒരാൾ ആൾക്കാർ മേലേക്കുമ്പോഴും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മുടെ ലൈഫ് അന്നും ഇന്നും ഇത് സെയിമാണ്. ഈ ഒരു ആൾക്കാരുടെ ഒരു അമംഗ്സ്റ്റ് റെക്കഗ്നീഷൻ അല്ലാതെ ലൈഫ് അന്നൊന്നും സെയിമാണ്. നമ്മൾ നമ്മുടെ സ്ട്രഗിൾസ് ഉണ്ട്, നമ്മുടെ കാര്യങ്ങളുണ്ട്, അതിൽ മുന്നോട്ട് തന്നെ പോകണം. നമ്മൾ ഒരു പടം വന്ന് പെട്ടെന്ന് പോപ്പുലർ ആയതുകൊണ്ട് അതിൽ മാറ്റമൊന്നുമില്ല. പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇതിനകത്ത് നിന്ന് എന്തോ റവന്യൂ കിട്ടി. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ബിക്കോസ് ഇവർ തമ്മിൽ അത്ര അടുത്ത ഫ്രണ്ട്സ് ആയിരുന്നു. നമ്മൾ റീയുണൈറ്റ് ചെയ്തപ്പോൾ വിനീത് വിളിച്ച് ഇവനൊരു ഫോട്ടോ എടുത്ത് അയച്ച എല്ലാവർക്കും, റീയുണൈറ്റ് ചെയ്തപ്പോൾ എല്ലാ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചപ്പോൾ, അപ്പോൾ എടുത്ത് അയച്ചപ്പോൾ വിനീത് ആ ഫോട്ടോ കണ്ടിട്ട് ഇവനോട് വിളിച്ച് ചോദിച്ചു, ഞാനൊരു ഫിലിം എടുത്തോട്ടെ എന്ന്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഇവർ എന്നോട് ചോദിച്ചു, അമ്മ എന്താ പറയണ്ടേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് മറ്റുള്ളവർക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇതൊരു ടെസ്റ്റിമണി ആയിട്ട് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുമെന്നുണ്ടെങ്കിൽ ഗോ അഹെഡ്, ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ബട്ട് ഞാൻ അന്ന് അവനോട് പറഞ്ഞിരുന്നു, ലൈക്കിനോ എനിക്ക് കുറച്ച് സമയം വേണം, ഈ കടങ്ങളൊക്കെ കുറച്ചൊന്ന് വീട്ടിയിട്ട് വേണം, അല്ലാതെ ലൈക്കിനോ ഓൾ ഓഫീസർ അന്ന് എനിക്ക് സെറ്റ് ബാക്ക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എടുക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് ലൈക്കിനോ ഇറ്റ് ടുക്ക് 2 years, ഞാൻ എല്ലാ കാര്യങ്ങളും വീട്ടി അല്ലെ അങ്ങനെ വന്നതിന് ശേഷമാണ് ലൈക്ക്. പക്ഷേ അല്ല ഇതിന് മറ്റുള്ള മണി പാർട്ടോ അല്ലെങ്കിൽ ഒന്ന്, ഇത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് നടന്നേക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നാൽ മാത്രം പോരാ, നമുക്ക് ചില ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ദുബായ് എന്താണെന്നുള്ളത് നമ്മളെയും കൂടെ കാണിക്കാൻ നല്ലത്. അതെ അതെ, അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ പോവല്ലേ. ആ പോവാം, പോവാം. അപ്പോൾ നമ്മൾ ഈ സ്വർഗരാജ്യത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് സമയം വെളിയിൽ, ഇവരുടെ ദുബായ് എന്താണെന്നുള്ളത്, ഇവരുടെ ആ ഒരു ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് മൂവിയാം. ഗ്രെഗിൻ്റെ കേസ് ഉണ്ടായിരുന്നത് ഷാർജ കോർട്ടിലാണ്. അപ്പോൾ കോടതിയിൽ, ആ കോടതിയുടെ മുന്നിൽ വെച്ച് തന്നെ ഞങ്ങൾക്കത് പിക്ചറൈസ് ചെയ്യാൻ പറ്റി. കോടതിയുടെ ഇൻറ്റീരിയർ ഞങ്ങൾ ഇന്ത്യൻ സ്കൂളിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ സ്കൂളിൽ ഞങ്ങൾ ഇൻറ്റീരിയർ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഈ ദുബായ് എന്ന് പറയുന്നത് പല രാജ്യത്തു നിന്നുള്ള ആൾക്കാർ വരുന്ന ഒരു ഇൻ്റർനാഷണൽ ഹബ്ബ് തന്നെയാണ് ശരിക്കും. അപ്പോൾ അവിടെ പല നാഷണാലിറ്റീസിലുള്ള ആൾക്കാരെ കാണിക്കണം, പല കേസുകളുമായിട്ട് ആളുകൾ വരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം. അതൊക്കെ ഞങ്ങളുടെ മൊത്തം ടീം അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുത്തിട്ട് അത് അതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ ഒരു കോടതി അറ്റ്മോസ്ഫിയറിൽ ഞങ്ങൾ എന്തൊക്കെ കണ്ടോ അതൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ക്ലൈമാക്സ് കോർട്ട് സീനൊക്കെ ശരിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയാൽ ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് ഷാർജ കോർട്ട് എന്ന് പറയുന്നത്. യെസ്, നമ്മൾ ആ ഒരു മൂവി കണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഷാർജ കോർട്ടിലേക്കുള്ള ഈ ഒരു വരവ്, നമ്മുടെ ജെറിയുടെ ആ ഒരു വരവ് നമ്മൾ പ്രേക്ഷകർ ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരുന്നതാണ്. ഒരു മിറക്കിളിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും അങ്ങനെ തന്നെ ആയിരുന്നു, ഒരു മിറക്കിൾ വെയിറ്റ് ചെയ്താണോ ഇങ്ങോട്ട് വന്നത്? ഒരു മിറക്കിളിൻ്റെ പ്രോബ്ലം ഓഫ് ദ മിറക്കിൾ ഇസ് ലാസ്റ്റ് മിനിറ്റ് ടെൻഷനാണ്. ലാസ്റ്റ് മിനിറ്റ് അത് കിട്ടുന്ന വരെ ടെൻഷനാണ്. പക്ഷെ എൻ്റെ അമ്മ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. അമ്മ കോൺഫിഡൻ്റ് നടക്കുന്നുള്ളൊരു കോൺഫിഡൻസിൽ അമ്മ വീട്ടിലിരിക്കുകയാണ്. ഞാൻ ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ ടെൻഷൻ പിടിച്ചിരിക്കുന്നു, ഇങ്ങനെ ഓടി ഓടി അവസാനം വന്നിട്ട് ലാസ്റ്റ് ഫയല് സൈൻ ചെയ്തത് നമ്മുടെ ഫയലായി ക്ലിക്കായത് പോയി. ഓക്കെ, അപ്പോൾ ശരിക്കും ഏകദേശം ആ മൂവിയിൽ കണ്ടതുപോലെ തന്നെയാണ് റിയൽ ലൈഫിൽ നടന്നത്. പക്ഷേ അത് റിയൽ ലൈഫിൽ നടക്കുമ്പോൾ കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി ഓബ്വിയസ്ലി അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ റിയൽ ലൈഫിൽ നടക്കുമ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. എനിക്കൊരു 200 ടൺ സ്റ്റീൽ വേണം. എൻ്റെ ഒരു ആഫ്രിക്കൻ കസ്റ്റമറിന് വേണ്ടിയാണ്. നിങ്ങളുടെ മറ്റ് ബോയ്സിനെ പോലെ അല്ല ഞാൻ. എനിക്കൊരു പ്രത്യേകതയുണ്ട്, എൻ്റെ കയ്യിൽ ഒരൊറ്റ പൈസയില്ല. തൻ്റെ കൂടെ എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം, പക്ഷേ താനുമായിട്ട് ബിസിനസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കോടികളുടെ കടം, ട്രേഡ് ലൈസൻസ് ഇല്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഓഫീസ് ഇല്ല, എംപ്ലോയീസ് ഇല്ല, ഗ്യാരണ്ടി നിൽക്കാൻ പോലും ആരുമില്ല. കച്ചവടത്തിന് നാവ് മാത്രം മതിയോടും. നിങ്ങൾ റിസ്ക് എടുക്കണ്ട. വൈകുന്നേരം മേശപ്പുറത്ത് കാശ് കൊണ്ട് വയ്ക്കുമ്പോൾ നിങ്ങളിതെനിക്ക് തിരിച്ചു തന്നാൽ മതി.
യെസ് അഞ്ച് ട്രക്ക് യെസ് മാനേജർ വർമ്മയോട് സംസാരിച്ചോളൂ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം താങ്ക് യു യു വെൽക്കം പുലരിപ്പു മെല്ലെ മെല്ലെ ഇതിലിട്ടു മേലെ മേലെ മനമേതോ പാടും കിളിയായി ഒരുമിച്ച് തിന്നൽ തേരിൽ മണലോരം മേലെ ജേക്കബിന്റെ സ്വർഗരാജ്യം കണ്ടപ്പോൾ കണ്ടു ഇവിടുത്തെ അതും ഒരു വിന്റർ ടൈമിൽ ഇവിടുത്തെ ഒരു ഫാമിലി പുറത്തൊക്കെ പോയി അവർ ആ ഒരു ഫാമിലി ഒരു ഗെറ്റ് ടുഗദർ പാർക്കിൽ പോകുന്നു ബീച്ചിൽ പോകുന്നു അവർ അങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം കണ്ടെത്തുന്നു അതൊക്കെ നമ്മൾ ആ ഒരു സിനിമയിലാണ് ശരിക്കും കണ്ടത് അപ്പോൾ നിങ്ങൾ ലൈഫ് ശരിക്കും അങ്ങനെ തന്നെയാണോ അതോ സിനിമയിൽ ഞങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് വിനീത് അങ്ങനെ കാണിച്ചതാണോ റിയലി അതങ്ങനെയാണ് നമ്മൾ പപ്പയൊക്കെ പപ്പയൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴും എല്ലാവരും ഒന്നിച്ചാ പോകുന്നത് ഇപ്പോൾ നമ്മൾ പപ്പയ്ക്ക് മീറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് പപ്പയ്ക്ക് മീറ്റിംഗ് ഉണ്ട് അപ്പം വണ്ടിയിൽ എല്ലാവരും എപ്പോഴും കാണും ഓക്കെ അതായത് ഒഫീഷ്യൽ കാര്യത്തിന് പോയാലും നിങ്ങൾ എല്ലാവരും കൂടെ കൊണ്ടു നമ്മളൊരു ഗ്രൂപ്പായിട്ടൊക്കെ മീറ്റിംഗ് വേണ്ടി തിരിച്ച് സോ ഡാഡ് ഓൾവേസ് പ്രിഫേഴ്സ് ടു സ്പെൻഡ് ടൈം വിത്ത് ദ ഫാമിലി നമ്മളെല്ലാവരും ഫാമിലി ഈവൻ നമ്മളാലും ഫ്രീ ടൈം കൂടുതലും ഫ്രണ്ട്സിനേക്കാളും ഫാമിലിയായിട്ട് പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയാണ് വിനീതും അങ്ങനെയാണ് ഷാനും അങ്ങനെയാണ് ദേ ഓൾ പ്രിഫർ ഡൂബിളും അങ്ങനെ ദേ ഓൾ പ്രിഫർ ടു സ്പെൻഡ് ടൈം വിത്ത് ദെയർ അപ്പൊ നമുക്കൊന്ന് മുത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഡോണ്ട് കോൾ മീ മുത്ത് എന്ന സിനിമയിൽ പലവട്ടം ആള് പറയുന്നുണ്ട് ശരിക്കും മുത്ത് തന്നെയാണോ എല്ലാരും വിളിക്കുക Before, very few people used to call me. But now everybody started calling me, so I can't do anything about it. അപ്പൊ ഈ മുത്ത് എന്നുള്ള പേരോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മൂവിയിൽ കാണുന്നത്ര പ്രശ്നങ്ങളൊന്നും ഇല്ല ആൾക്ക് അപ്പൊ അച്ഛനിപ്പോ നാട്ടിലേക്കൊക്കെ ഇങ്ങനെ മാറുന്ന ആ ഒരു സമയത്ത് എത്ര വയസ്സുണ്ടായിരുന്നു I was 6 years old. ഓർമ്മയുണ്ടോ ആ സംഭവങ്ങളെല്ലാം ഇങ്ങനെ വീട്ടിൽ ഇഷ്യൂസ് ഒക്കെ നടക്കുന്നത് എക്സാക്ട്ലി ബട്ട് കൈൻഡ് ഓഫ് ലിറ്റിൽ കുറച്ചൊക്കെ ഓക്കേ എന്തായാലും മുത്ത് ഹാപ്പിയാണ് ഈ സ്വർഗരാജ്യത്തിൽ അപ്പോൾ മുത്തെ ഓണക്കാലമാണ് നമുക്ക് മുത്തിൻ്റെ വായിൽ നിന്ന് കുറച്ച് മലയാളം കേൾക്കണം എന്നല്ല മുത്ത് പോലെ കുറച്ച് മലയാളം പെട്ടെന്ന് പറഞ്ഞു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശം ഹൃദയമല്ല ഹൃദയം ഉള്ളി എന്ന് പറയട്ടെ ഹൃദയം ആ ഹൃദയം 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 നാല് വഴിക്കൊന്നും സഹായം വരുന്നുണ്ട് എന്നിട്ട് അവിടെ എത്തുന്നില്ല കാണുന്ന ആ ഒരു എബിന്റെ ക്യാരക്ടർ അതിൽ നിന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മുടെ റിയൽ ബേസിൽ എന്ന് പറയുന്നത് ബേസിൽ മ്യൂസിക് ചർച്ച് വർക്ക് അങ്ങനെയുള്ളൊരു ആളാണ് അങ്ങനെ ഒരു ഇമേജ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആളെ കണ്ടു കഴിഞ്ഞാലും നമുക്കറിയാം ശ്രീനാഥ് ബാസി ആ ഒരു മൂവിയിൽ തന്നിട്ടുള്ളൊരു ഇമേജ് അല്ല ബേസിലിന് അപ്പം ബേസിൽ മ്യൂസിക് ആണ് ബേസിലിൻ്റെ ലൈഫ് അല്ലേ അപ്പം എന്തൊക്കെയാണ് ആക്ച്വലി ചെയ്യുന്നത് മെയിൻലി മ്യൂസിക് പ്രൊഡക്ഷൻ ആണ് കമ്പോസിങ് ആൻഡ് ലിറിക്സ് എഴുതും ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് സിനിമ പാട്ടുകൾ എന്തെങ്കിലും വന്നാൽ അല്ലെങ്കിൽ ആൽബം പാട്ട് എന്തെങ്കിലും വന്നാൽ ചെയ്യും പള്ളിയിലെ ഒരു ആക്റ്റീവ് മെമ്പർ ആയതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ യുനോ വർക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ നോക്കുന്നത് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് ഓണക്കാലത്ത് നമ്മളൊരു മലയാളി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താ നമ്മളവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടത് നല്ല ഒന്നാന്തരം ഒരു മലയാള തനിമയുള്ള ഓണസദ്യ അതിനിപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും ശരി ദുബായിലായാലും ശരി ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിലായാലും ശരി നമ്മൾ വിനീത് ശ്രീനിവാസിനെ കുറിച്ചാണെങ്കിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് നല്ല ഭക്ഷണത്തിന് വേണ്ടി ഏത് എക്സ്റ്റെൻഡ് വരെയും പോകുന്ന ആളാണ് വിനീത് എന്ന് അപ്പം നിങ്ങളെ കണക്ട് ചെയ്യുന്നൊരു ഫാക്ടറിൽ ഫുഡിനൊരു അതെ അതെ നമ്മൾ വിനീതാണ് എൻ്റെ കുറേ ഫുഡ് എക്സ്പ്ലോറിംഗിൽ എൻ്റെ ഒരു പാർട്ണർ ക്രൈം അവരാണ് നമ്മളെല്ലാവരും മനസ്സിൽ കാണുന്ന നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സ്വർഗരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ് ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിലെ യഥാർത്ഥ മെമ്പേഴ്സിനെ നിങ്ങളെല്ലാവരും ഇപ്പോൾ പരിചയപ്പെട്ടല്ലോ ഇനി ഇത്തവണ ഓണം അടിച്ചു കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ സിനിമ തിയേറ്ററിൽ കണ്ടവരും കാണാത്തവരും എല്ലാവരും കൂടി കുടുംബമായിട്ട് ജേക്കബിൻ്റെ സ്വർഗരാജ്യം മഴവിൽ മനോരമയിൽ കാണുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ